അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റ് ആണ്. അപ്പോ ഇവ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ A110C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല് ആണ്. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോ നമ്മള് ഇത് അൺബോക്സ് ചെയ്യണം. ഇത് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് വരുന്നത്. എന്നിട്ട് ഇങ്ങനെ തുറക്കാം, തുറന്നു എടുക്കുമ്പോ കണ്ടോ ഒരു കുട്ടിച്ചാത്തിന്റെ ഷേപ്പുള്ള ഒരു മോഡലാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് മാറ്റി വെക്കാം. പിന്നെ ഇതിൽ വരുന്നത് അതെടുക്കാം, ഒഴിവാക്കാം. പിന്നെ എന്താ ചാർജ് ചെയ്യാൻ പറ്റിയ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ യൂസർ മാനുവൽ ആർക്കും വേണ്ടാത്ത ഇതെന്തത്, ഇതുവരെയായിട്ട് തുറക്കാത്തൊരു സാധനമായുണ്ട്. അപ്പോൾ യൂസർ മാനുവൽ ഉണ്ട്. യൂസർ മാനുവലിൻ്റെ കാര്യമായിട്ട് ഇപ്പം എന്താ പറയണം, വാറണ്ടി കാർഡ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണം. അപ്പോ ഇതാണ് ആ കുഞ്ഞൻ സാധനം. ഇവ എന്ന് പറഞ്ഞ മുമ്പിൽ ബ്രാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിന് മേലുള്ള ഒരു കേസ് പോലുള്ള കേട്ടോ. ഇത് ഞാൻ പറിക്കാൻ നോക്കി, ബട്ട് ഇത് പശട്ടൊട്ടിച്ചൊരു സാധനം. അപ്പോ ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിമേ വരുന്നത് ഇതിന്റെ ഈ തായായിട്ട് നമുക്ക് മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ബാക്കില് ചാർജ് ചെയ്യാനുള്ളൊരു പോർട്ട് വരുന്നുണ്ട്. ഇതിപ്പോ ഞാൻ എന്താ ടെക്നിക്കലായിട്ട് കാര്യങ്ങളും ഒന്നും പറയുന്നില്ല, എനിക്ക് അറിയത്തുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ ഈ പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർക്ക് അതുപോലെ തന്നെ വാങ്ങിയവർക്ക് ഇതിനെ കുറിച്ച് അറിയാനോ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഒന്നും ഉള്ളൂ. പിന്നെ ഇവിടെ ബ്ലൂടൂത്ത് സ്പീക്കർ മേലും വരുന്ന പോലെ തന്നെ പവർ ഓൺ ബട്ടൺ, അതുപോലെ തന്നെ മോഡ്, മൈനസ്, പ്ലസ്, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കണക്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളും അത് എങ്ങനെ കണക്റ്റ് ആക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഓൺ ആക്കാം. പവർ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കാം. ഒരു ചെറിയ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു നീല ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇതില് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു, ഞാൻ ഓർത്തില്ല. അപ്പോ എന്താ നമ്മൾ ഈ ഓൺ ആക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഇവിടെ ഒരു നീല ലൈറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടുമ്പോഴും ഈ ലൈറ്റ് ഒന്ന് മിന്നും. അതുപോലെ തന്നെ ചാർജ് ചെയ്യുമ്പോഴും ഒരു ചുവപ്പ് ലൈറ്റ് വത്തും. ഇനി നമുക്ക് എങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇത് ഓൺ ആക്കി. ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു ഫോണില് ബ്ലൂടൂത്ത് ഓൺ ആക്കുക. ഇവ ഓഡിയോ A110C എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിൽക്കുക. അടിച്ചു പോയോ? ആ ഒരു ചെറിയ എന്താ ടുട്ടു, അങ്ങനത്തെ ചെറിയൊരു ശബ്ദവും കാര്യങ്ങളൊക്കെ വന്നത്. ഇതിൽ നമുക്ക് ഇതിൽ ചാർജും കാര്യങ്ങളും കാണിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ യൂട്യൂബ് എടുക്കുക, പാട്ടെടുക്കുക. പാട്ടിട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ ഇതിലുള്ള ശബ്ദം. നമുക്ക് ഇതിൽ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഒന്നും കൂടി ശബ്ദം കൂട്ടണമെന്നുള്ള. അപ്പോ അതൊന്ന് കൊടുത്ത് അപ്പൊ ഒന്നുകൂടി ശബ്ദം കൂട്ടി. അപ്പൊ ഇതൊന്നുമല്ല ഇതിന്റെ ശബ്ദം. ഇനി ഇതിൽ നമുക്ക് ശബ്ദം കൂട്ടാം. പവർ ബട്ടൺമേ നോക്കിയാൽ എന്താ ജസ്റ്റ് പാട്ട് സ്റ്റോപ്പ് ആകുന്നതാണ്, പോസ് ആവും. അപ്പോ ഇതിന്റെ ശബ്ദം പറഞ്ഞ ഒരു റൂമും അതുപോലെ തന്നെ നമുക്ക് എന്താ ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അതുപോലെ തന്നെ ട്രക്കിങ് പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ ഒരു ചെറിയ സാധനം ഈ കയ്യിൽ പിടിക്കാനേ ഉള്ളൂ, കയ്യിൽ ഇങ്ങനെ പിടിക്കാനേ ഉള്ളൂ. ഇതിലിപ്പോ എന്താ മറ്റേ ടാഗും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായി തോന്നി. അതായത് നമുക്ക് കൈമക്കൂടെ കെട്ടിട്ട് ടാഗും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ നമുക്ക് വേറെ സോങ് കൂടി ഒന്നും കൂടി ഇട്ടു. ഇത് നമ്മള് എന്താ ഈ എന്താ ഫോണിൽ കൂടെ ഉള്ള ശബ്ദവും അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള ശബ്ദവും എന്താ നല്ല വ്യത്യാസം ഉണ്ടാവും. ഫോണിൽ കൂടെ നമുക്ക് ഇതിൽ എന്താ കുറച്ചായിട്ട് ശബ്ദം കേൾക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്താ കഴിയുന്നതും നോക്കാം. Thank you.
പവർ കൊണ്ട് സാധനം ഊരിപ്പോത്. അയ്യോ സീന് സീന്, ഇത് ജസ്റ്റ് പശടാവുന്നതിലുള്ളൂ. അപ്പൊ ഇതിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നമ്മുടെ എന്താ ഈ എന്താ ഫോണിൽ കേൾക്കുന്ന ഒരു ശബ്ദമല്ല നമുക്ക് പുറമെ റിയൽ ആയിട്ട് കിട്ടുന്നത്. ഇതിപ്പോ ഊരിപ്പോന്ന്. ഞാൻ അപ്പൊ ഇങ്ങനെ കുടിച്ചിട്ടുണ്ട്, ഇനി ഇത് പോയിരുന്നു നോക്കട്ടോ. ഈ ഒരു ചെറിയ ഈ കുഞ്ഞ സ്പീക്കർ, അതായത് കയ്യിൽ ഒതുങ്ങുന്ന ഈ സ്പീക്കറിന് വരാൻ പറ്റിയ വരാൻ പറ്റിയതും എന്താ പറയാ, എന്താ അതിന്റെ പവറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഈ കുഞ്ഞ സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്താ ഈ ട്രക്കിങ്ങിന് പോകുമ്പോ, അതായത് മല കയറാൻ പോകുമ്പോ, അതുപോലെ തന്നെ എവിടേക്കെങ്കിലും ഫ്രണ്ട്സായിട്ട് വൈബിനും ഇങ്ങനെ ഇതൊക്കെ പിടിക്കുമ്പോ, നമുക്ക് ആ ഒരു ഓളത്തില് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ചില്ല ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ചില്ല ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ എന്താ ചാർജിങ് ടൈം ഇതിൽ കൊടുത്തിട്ടുള്ളത് 2 മണിക്കൂറൊക്കെ കൊടുത്തിട്ട്, 2 മണിക്കൂറൊന്നും ഇല്ല. നിങ്ങൾക്ക് ടൈം 4 ഹവർ എന്നാ കൊടുത്ത്, 4 ഹവറായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്താ ടെസ്റ്റ് ചെയ്തപ്പം, അതായത് രാത്രി 10 മണി ആ ഒരു ടൈമിൽ ഫുൾ ചാർജ് വെച്ചിട്ട് രാത്രി പാട്ടിട്ട് രാവിലെ ഒരു 8 മണി വരെ അത് പാട്ടോട് കൂടി നിന്നു. പിന്നെയും ആ പാട്ട് കഴിഞ്ഞ് എന്താ ചായ കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും പാട്ടിടാനുള്ളൊരു കുറെ ടൈം കിട്ടിയിട്ടുണ്ട്. ഈ 4 മണിക്കൂറല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, കാരണം എനിക്ക് അനുഭവമുണ്ട്. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിയ സാധനമാണ് ഇത്. ഇതിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇത് ഒരു നല്ലൊരു ക്വാളിറ്റി ഫീല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, നല്ല രീതിയിലുള്ള കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു പ്രീമിയം സാധനം എന്ന് പറയാം. ബട്ട് ഇത് ഇതിന്റെ പവറോണ്ട് ഊരിപ്പോന്ന്, അത് എനിക്ക് കുറച്ച് ചെറിയൊരു ഫാൾട്ടായിട്ട് തോന്നി. ഇതിന്റെ പവറോണ്ട് ഊരിപ്പോരുക എന്ന് പറയുമ്പോൾ അതിനാത്ര ശബ്ദം ഉണ്ടായിട്ടാണ്, അതിനാത്രം എന്താ ശബ്ദത്തിൽ നിന്ന് വന്നിട്ടാണ് ഇത് ഊരിപ്പോരാനുള്ള പവർ ഉണ്ടോ അറിയില്ല. അപ്പോൾ ഇതിന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ, ഇതിപ്പോ ദുബായിന്ന് വാങ്ങിയതാണ്, അമ്മോ കൊണ്ടുവന്നതാണ്. ഏകദേശം 50 റിയാലോ, 50 എന്തോന്ന്, അതായത് നാട്ടിലത്തെ 1000 സംതിങ്. ഞാൻ എന്താ ഇതിൽ ഇത് ഇതേ സാധനം ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അടിച്ച് നോക്കുമ്പം 2000 കാണിക്കുന്നുണ്ട്. ഇതിന് 1000 സംതിങ് ആണ്. ബട്ട് നമുക്ക് ഇതേപോലെ തന്നെ കയ്യിൽ ഒതുങ്ങാവുന്ന സാധനം 100 മുതൽ 1000 2000 ആ ഒരു ലെവലിൽ പോകുന്നുണ്ട്. ഇത് ഒന്നും കൂടി ഇത് വാങ്ങാൻ ഞാൻ പറയുന്നില്ല, ഇത് നല്ല പ്രൊഡക്റ്റാണ്, ഇത്രയും പറയുന്നുള്ളൂ. ഇതിന്റെ വില കൊണ്ട് വാങ്ങണോ വാങ്ങണ്ടേന്ന് ഇത്. അപ്പോ ഈ ഒരു കുഞ്ഞൻ സാധനത്തിന്റെ ബാസ് അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റി. ഇതിപ്പോ നമ്മളിങ്ങനെ ഫുൾ സൗണ്ടിൽ പാട്ടിട്ടുണ്ട്, ഞാൻ ഫുൾ ഇത് കൊത്തി പിടിക്കും. ഈ സാധനത്തിന്റെ ബാറ്ററി വരുന്നത് 500 mAh ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് എന്താ നമുക്കിത് ഒരേ ടൈമിൽ ഒന്നിലധികം ബ്ലൂടൂത്ത്, അതായത് ഒന്നിലധികം ഫോണ് പെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് രണ്ട് ഫോണ് ഞാൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടുള്ളൂ. രണ്ട് ഫോണൊക്കെ നമുക്ക് ഒരേ ടൈമിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. കാണിക്കുന്നത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നോക്കാം. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ പോലും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. നല്ലൊരു സാധനമാണ് ഈ. എന്താ പ്രൈസ് എനിക്ക് ഇതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, ബട്ട് ഇത് ഊരി പോകുന്നതുകൊണ്ട് അത്ര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഓക്കെ, വേണമെങ്കിൽ വാങ്ങാം. ഇവ ഇവൻ്റെ ഇവ പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറേ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്
ഇവ എ 110 സി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഓക്കെ ബൈ. നോക്കുമ്പോ തന്നെ ഒരു പന്നിക്കുട്ടി നിൽക്കണെങ്കിൽ എനിക്ക് ആദ്യം ഫീൽ ചെയ്ത് കേട്ടോ. പിന്നെ ഈ ചാർജിങ് പോർട്ട് കൂടി തുറന്നിട്ടാൽ പന്നിക്കുട്ടി തന്നെ.